നമ്മുടെ കണ്ടെത്തി ചങ്കു കണ്ടെത്തി നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ടേ ചങ്കു കണ്ടത്തിന്റെ ചന്തം കണ്ടോളെ ചങ്കിച്ചു നിൽക്കും കറുമ്പി പെണ്ണാളെ പൂട്ടുന്ന കാള ബോധഞ്ഞങ്ങ് പോയെ പൂട്ടുന്ന ചക്കൻ ബോധഞ്ഞങ്ങ് പോയെ കാളവലിക്കും കലപ്പക്കൊഴുവും നീളത്തിലോടും കൊലകൊമ്പം മാറും മമ്പുള്ളിക്കാള വലത്തും നിരന്നേൻ ചെമ്പോളക്കാള ഇടത്തും നിരന്നേൻ നമ്മുടെ കണ്ടെത്തി ചങ്കു കണ്ടെത്തി നാളെ നമുക്കൊരു വിത്തിടിയിലുണ്ടേ പ്രപഞ്ചം സൂര്യനടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഭൂമിയടക്കമുള്ള ഗ്രഹങ്ങളും അടങ്ങുന്ന അറിഞ്ഞതും അറിയാത്തതുമായ അത്ഭുതങ്ങളുടെ കലവറ. ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിൽ അജ്ഞാതമായ ചരിത്രനാളുകളിൽ ജീവന്റെ കണങ്ങൾ രൂപപ്പെട്ടു. നിരന്തര പരിണാമങ്ങൾക്ക് വിധേയമായി ആദിമ മനുഷ്യന്റെ രൂപഘടനയിലേക്ക് കാലം ആ ജീവകണങ്ങളെ വികസിപ്പിച്ചു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും കായ്കനികൾ ഭക്ഷിച്ചും താന്തോന്നിയായി നടന്നിരുന്ന കാടൻ ഭൂതകാലമുണ്ടായിരുന്നു മനുഷ്യന്. ഗോത്രമായി ജീവിക്കണമെന്ന ചിന്തയും ഗോത്രജീവിതം കുടുംബജീവിതമാക്കി വികസിപ്പിക്കണമെന്ന ബോധവും അവനിൽ മുളപൊട്ടിയത് കൃഷി എന്ന സംസ്കൃതിയുടെ വരവോടുകൂടിയായിരുന്നു. മണ്ണും മനുഷ്യനുമായുള്ള ആത്മബന്ധം അന്നു മുതൽ ദൃഢമായി. അവന് ജീവിക്കാൻ വേണ്ട വിഭവങ്ങളെല്ലാം ഒരുക്കി നൽകുന്ന അമ്മയായി മാറി അവന് മണ്ണ്. കേരള മണ്ണിന് അനുയോജ്യമായ നെൽകൃഷി നടത്തി നമ്മുടെ പൂർവികർ ഭൂമിദേവിയെ ആരാധിച്ചു. നിലമുഴുതും വിത്തുവിതച്ചും ഞാറുനട്ടും കളപറിച്ചും വെള്ളം നനച്ചും കൊയ്ത്തുത്സവങ്ങൾ നടത്തിയും നമ്മുടെ നിലങ്ങളെ അവർ പൊന്നു വിളയിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റി. കലപ്പ പൂട്ടിയ കാളകളും പോത്തുകളും നിലമുഴുതുമറിക്കാൻ മനുഷ്യന് കൂട്ടാളികളായി ചേർന്നു. നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ ചവിട്ടുന്ന ചക്രങ്ങളും കൊട്ട തുമ്പി തോട്ടി എന്നിവകളും അവൻ ഉപയോഗിച്ചു തുടങ്ങി. കൊട്ടകളും വട്ടികളും പനമ്പുകളും ധാന്യശേഖരണത്തിൻ്റെ ഓരോരോ ഘട്ടത്തിലും അവന് ഉപകാരികളായി മാറി. ഉത്പാദനം വർദ്ധിപ്പിക്കാനായി മനുഷ്യൻ യന്ത്രങ്ങളെ കൂട്ടുപിടിച്ച് കൃഷി സമ്പ്രദായങ്ങളിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ട്രാക്ടറും കൊയ്ത്തുയന്ത്രങ്ങളും ഈ ഘട്ടത്തിൽ അവനോടൊപ്പം ചേർന്നു. എന്നാൽ ഇന്ന് നമ്മളിൽ ചിലർ മണ്ണിൽ നിന്ന് അകലാനോ മണ്ണിനെ മറക്കാനോ തുടങ്ങിയിരിക്കുന്നു. അന്നം ബ്രഹ്മമാണ് എന്ന വിശ്വാസ പ്രമാണമാണ് ഓരോ ഭാരതീയനും നെഞ്ചേറ്റുന്നത്. അന്നമൊരുക്കിത്തരുന്ന കർഷകനെയും നന്മയൂറുന്ന മണ്ണിനെയും കാർഷിക സംസ്കൃതികളെയും എല്ലാ സ്നേഹാദരങ്ങളോടെയും എന്നോടൊപ്പം ചേർക്കുമെന്ന ഉറപ്പാവട്ടെ ഈ കർഷക ദിനത്തിലെ നമ്മുടെ പ്രതിജ്ഞ. ോ
¡Gracias!
കരുണയുടെയും സമൃദ്ധിയുടെയും ഒരു പുന്നിൻ ചിങ്ങം കൂടി ഇതാ പിറന്നിരിക്കുന്നു. ഏവർക്കും പുതുവത്സരാശംസകൾ. ഞാൻ ലക്ഷ്മിപ്രിയ, 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കോവിഡ് മഹാമാരിക്കിടയിലും പുതുവർഷത്തെ പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് മലയാളികൾ ഇന്ന്. ചിങ്ങം ഒന്നായ ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, കർഷക ദിനം. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുരസ്മരണകളാണ് ചിങ്ങമൊന്ന് ഉണർത്തുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധേയമായ ഭാഗമാണ് കൃഷി. കൃഷി എന്നത് ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു സംസ്കാരവും ജീവിത ശൈലിയുമാണ്. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷി ചെയ്യാനുള്ള മനസ്സും കേരളത്തെ ഹരിതാഭമാക്കി തീർത്തിരുന്നു. ഈ പാത പിന്തുടർന്ന കർഷകർ കേരളത്തിൽ ഇന്നുമുണ്ട്. അവരിൽ ഒരാളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരു കർഷകനും എന്റെ മുത്തച്ഛനും കൂടിയായ ശ്രീ വി ഉണ്ണി ഇന്നും കൃഷി ചെയ്യുന്നുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൃഷിയെ കൈവിടാതെ തന്റെ വാർദ്ധക്യകാലം ആസ്വാദ്യകരമാക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. കൃഷി സാധാരണ നമ്മുടെ അവിടെ വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ചക്കൃഷി, അങ്ങനെ മൂന്ന് പേരിലാണ് കൃഷി ചെയ്യുന്നത്. വിരിപ്പ് കൃഷി വിഷു കഴിഞ്ഞ് മഴ കിട്ടി നിലമെല്ലാം നല്ലോണം കൂട്ടി പൊടിച്ച് അതിൽ ചാണപ്പൊടി, ആട്ടിൻകാട്ടം, ചാരം ഇതെല്ലാം ചേർത്തി വതയ്ക്കും. നനവ് ഉണ്ടെങ്കിൽ ഉടനെ തീ മുളച്ച് വരും, അല്ലെങ്കിൽ മഴ ഇടമഴ കിട്ടും. ഇടമഴ കിട്ടുമ്പോൾ തൈകളൊക്കെ മുളച്ച് വരും, അതോടുകൂടി പുല്ലും മുളയ്ക്കും കണ്ടത്തിലുള്ളത്. അപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് മഴ കിട്ടുമ്പോൾ പുല്ല് വലിച്ച് കളയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് വളപ്രയോഗമുണ്ട്. അത് ചെയ്ത പുല്ല് വലിച്ച് കളഞ്ഞതിന് ശേഷം വളർത്താൻ മതി, അല്ലെങ്കിൽ പുല്ല് വളം വലിച്ചെടുക്കും. അങ്ങനെ കൃഷി ഇറക്കാൻ എങ്ങനെയാണ് നിലം ഒരുക്കാറ്? കൃഷി പുല്ല് മുളച്ച് പുല്ലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് ട്രാക്ടർ കൊടുന്ന് പണ്ട് കന്നാലിയെ കൊണ്ടാണ് പൂട്ടിച്ച് ഇരുന്നത്. ഇപ്പോൾ ആ കന്നാലി ഇല്ല, ട്രാക്ടർ ഉപയോഗിച്ച് നിലം പൂട്ടി നല്ലമാതിരി പൊടിമാരിയാക്കും. ആയിട്ടും ചളിയിലണങ്ങി നല്ലോണം ചളിയിലിട്ട് ചവിട്ടിയാക്കി അതിന് ശേഷം ആദ്യത്തെ ഒരു പ്രാവശ്യം പൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം പൂട്ടുന്നതിന് മുമ്പ് വരുമ്പിലെ പുല്ല് ചെത്തുക. പുരുമ്പ് പുല്ല് ചെത്തി ആ വരുമ്പോഴത്തെ പുല്ലൊക്കെ ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി കൂട്ടിക്കും. അപ്പോൾ രണ്ട് പ്രാവശ്യം കൂട്ടും. എന്നിട്ട് അതിന് ശേഷം വരുമ്പ് വയ്ക്കുക. കണ്ടത്തിൽ വെള്ളം നിൽക്കണ്ടേ? അതായത് ഒരേ എല്ലാ ഏറ്ററക്കുള്ള ഭൂമികളാണ്. അപ്പോൾ വെള്ളങ്ങൾ തുറന്നു വിട്ടാൽ എപ്പോഴും വെള്ളം കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന വെള്ളത്തിന് നിർത്താൻ വേണ്ടിയാണ് ഈ വരുമ്പ് വയ്ക്കുന്നത്. വരുമ്പ് വെച്ച് നമ്മുടെ വളം പെട്ടത് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി വരുമ്പ് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നടന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നിലം ഒരു പ്രാവശ്യം കൂടി പൂട്ടി ലെവലാക്കും. കണ്ടം നിരത്തുക എന്ന് പറയും മലയാളത്തിൽ. അപ്പം നിരത്തി വെച്ചാൽ എന്താണെന്ന് അറിയില്ല. കണ്ടം ലെവലാക്കുക, ആ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ വെള്ളവും കണ്ടത്തിൽ ഒരു എല്ലാ സ്ഥലത്തും ഒരേ മാതിരി നിൽക്കാനാണ് നിരത്തുന്നത്. അത് കഴിഞ്ഞാൽ ഞാറിട്ട് നിർത്തിയിട്ടുണ്ടാവും. 22 ഈ 35 വരെ പ്രായമുള്ള ഞാറാണ് വലിച്ച് നടുന്നത്. പിന്നെ ഞാറ് അത് മുണ്ടം കൃഷിക്ക്, അത് കഴിഞ്ഞ് ഞാറ് മതിയായില്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിൽ വിത്ത് മുളച്ച് മുളപ്പച്ച് വതയ്ക്കും. അത് മുണ്ടകനിൽ പെട്ട തന്നെയാണ്. വിത്ത് മുളപ്പിക്കണം, അല്ലെ വെറുതെ മറ്റേ ആദ്യത്തെ മാതിരി വിത്ത് കൊണ്ടിട്ടാൽ പോരാ. വിത്ത് മുളപ്പച്ച വിത്ത് വിട്ട് വെള്ളം പാകത്തിന് നിർത്തണം. അങ്ങനെയാണ് മുണ്ടകൻ ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? അന്നും ഇന്നുള്ളൊരു താരതമ്യം പറയാം. പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നാടൻ വളർന്നറിയും. പച്ചില, മരങ്ങളുടെ പച്ചില ഇടും. പിന്നെ കന്നുകാലിയുടെ ചാണം, ആട്ടിൻകട്ടം. ചിലർ ഉപയോഗിക്കും ചാജ്. ആട്ടിൻകട്ടം ഉപയോഗിച്ച് വെച്ചാൽ പൊടി ഈ വെള്ളമാകുമ്പോൾ ഒക്കെ പൊന്തി പോകാം. ആട്ടിൻകട്ടം വെള്ളത്തിൽ അധികം ഉപയോഗിക്കുന്നില്ല. ചാരം കൂടിയ കൂടുതൽ ചാണകം നാടൻ വള ഇട്ട് ചെയ്യും. തോലും, തോല് എന്ന് പറയും പച്ചിലയ്ക്ക്, അത് ഇട്ട് പൂട്ടി ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ നാടൻ നമ്മുടെ നാടൻവളം കിട്ടാനില്ല. പച്ചില പറമ്പുകളിലൊന്നും പണ്ടത്തെ മാതിരി മന്ത പിടിച്ച് നിൽക്കുന്നില്ല, പച്ചിലയില്ല. അതുകൊണ്ട് രാസവളത്തിനെ ആശ്രയിച്ചാണ് ഇന്ന് കൃഷി കൊണ്ടു നടക്കുന്നത്. നാടൻ വളം എന്ന് പറയും ഈ ചാണകം പച്ചില ഒക്കെ ഉപയോഗിക്കുന്നത്.
ഇന്ന് രാസവളത്തിലാണ് കൃഷി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടില് വളരെയധികം പണ്ടത്തേക്കാൾ വളരെയധികം തകിടം മറിഞ്ഞു എന്ന് പറയാം. ജോലിക്ക് കൃഷി സ്ഥലത്തേക്ക് വീട്ടിലെ ഉടമസ്ഥൻ തന്നെ പോവില്ല, ഒക്കെ പണിക്കാരെ കിട്ടാനില്ല, ഒക്കെ ട്രാക്ടറൻ നിലം പൂട്ടി പോവുക, പൂട്ടുന്ന സ്ഥലത്ത് പോകുന്നില്ല, വീട്ടിലുള്ള മറ്റ് അന്തരാവശ്യങ്ങളും ഇപ്പോൾ പോവില്ല. പണ്ട് അച്ഛൻ അമ്മ കുട്ടികളെല്ലാവരും പാടത്താണ്, അപ്പോൾ അങ്ങനെ എല്ലുമുറിയെ പണിയെടുക്കും. ഇന്ന് ആരും പാടത്ത പണിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒരു നല്ല വഴി ഞാൻ കാണുന്നത്, നിങ്ങളെല്ലാവരും കൃഷി സ്ഥലത്ത് പോവുക, കൃഷിയിൽ പറ്റുന്ന ജോലികൾ ചെയ്യുക, അതിലൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന് നെല്ല് നമുക്ക് ഉൽപ്പാദിക്കാൻ കഴിയണം. അതുകൊണ്ട് ഓരോരുത്തരും കൃഷിയിൽ ശ്രദ്ധ വയ്ക്കണം. നമ്മുടെ നട്ടെല്ലാണ് കൃഷി. ഉറക്കമില്ലല്ലോ ലക്കാലമ്പു പോയായുഗത്തിൽ, ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലമ്പു പോയായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലമ്പു പോയായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലമ്പു പോയായുഗത്തിൽ. ോശയില്ലല്ലോ ഉലക്കാലമ്പു പോയായുഗത്തിൽ, ഒച്ചയില്ലല്ലോ ദോശയില്ലല്ലോ ഉലക്കാലമ്പു പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ഉലന്തമില്ലല്ലോ ഉലക്കാലമ്പു പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ഉലന്തമില്ലല്ലോ ഉലക്കാലമ്പു പോയായുഗത്തിൽ. പാതിമൊട്ട വിണ്ടു പൊട്ടി മേലു ലോകം ബുക്കിയല്ലോ, പാതിമൊട്ട വിണ്ടു പൊട്ടി കീയു ലോകം ബുക്കിയല്ലോ. അയ്യറയ്യം
சர்க்கர கோடி சமத்தர மஞ்சு மங்கொத்து ஜர்னு கெட நகாரம் சர்க்கர கோடி சமத்தர மஞ்சு மங்கொத்து ஜர்னு கெட நகாரம் இருளும் இல்லல்லோ வெளிவும் இல்லல்லோ நக்காரம் போயாயுகத்தில் இருளும் இல்லல்லோ வெளிவும் இல்லல்லோ நக்காரம் போயாயுகத்தில் கோதகரியோ நீலகரியோ மண்டனாரிக்கு மரம் கொடுத்து கோதகரியோ நீலகரியோ மண்டனாரிக்கு மரம் கொடுத்து ചെന്നിരിക്കാം ഭൂമിയില്ല പറന്നു പറ്റാം മരങ്ങളില്ല ഏഴു കടലിലിടക്കടലി മണ്ടനാരു വീളിക്കണുണ്ട് ഭൂമിയമ്മേ ഭൂമിയമ്മാലെ എന്നൊന്നു രണ്ടു വീളിച്ചു കണ്ട് ആരു തന്നെ വീളിച്ചതാണോ എന്തിനായി വീളിച്ചതാണ് ഞങ്ങളാണേ ഞങ്ങളാണേ ഭൂമി ദേവി പൊന്നമ്മച്ചി എന്നിരിക്കാത്തിനെന്തോം താത്തിനെന്തോം താത്തിനെന്തോം തെയ്തോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണെടോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ കട്ടതല്ലലാണ് കട്ടതല്ലൽ എങ്ങനടി മോതിര കുറത്തി കട്ടതല്ലൽ ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണെടോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാറു നടലാണ് ഞാറു നടൽ എങ്ങനടി മോതിര കുറത്തി ഞാറു നടൽ ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണെടോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ കളപറിക്കലാണ് കളപറിക്കൽ എങ്ങനടി മോതിര കുറത്തി കളപറിക്കൽ ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണെടോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ കച്ച കൊയ്യലാണ് കച്ച കൊയ്യൽ എങ്ങനടി മോതിര കുറത്തി കച്ച കൊയ്യൽ ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണെടോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ കച്ചമേതിയാണ് കച്ചമേതി എങ്ങനടി മോതിര കുറത്തി കച്ചമേതി ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണെടോ പണി ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലളക്കലാണ് നെല്ലളക്കൽ എങ്ങനടി മോതിര കുറത്തി നെല്ലളക്കൽ ഇങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ നെല്ലളന്നോ തീർന്നാൽ പിന്നെ എന്താടോ പണി നെല്ലളന്നു തീർന്നാൽ പിന്നെ പുത്തരിച്ചോറുണ്ണും നല്ല കാലം വരുമെന്ന് സ്വപ്നത്തിൽ കാണും നല്ല കാലം വരുമെന്ന് സ്വപ്നത്തിൽ കാണും സ്വപ്നത്തിൽ കാണും
സ്വപ്നത്തിൽ കാണും. Da 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 da.